ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഓട്സും വെജിറ്റബിൾസ് ചേർത്തിട്ടുള്ളൊരു ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഓട്സ്, അതുപോലെ വെജിറ്റബിൾസ് നമുക്ക് വേണ്ടതൊക്കെ എടുക്കാം കേട്ടോ. അതായത് ഞാൻ ക്യാരറ്റും ക്യാപ്സിക്കും അതുപോലെ ബീൻസും പിന്നെ ഒരു സവാള എല്ലാം ചെറുതായി അരിഞ്ഞതാണ്. പിന്നെ അതിലേക്ക് ഞാൻ എരിവിന് രണ്ട് ഉണക്കമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ഒലീവ് ഓയിലാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കാൻ നമുക്ക് ഓട്സ് ഒന്ന് ആദ്യം വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടിട്ട് അതിലേക്ക് ഒരു കപ്പ് ഓട്സാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. അതുപോലെ വെജിറ്റബിൾസും തന്നെ നമുക്ക് ഇഷ്ടമുള്ള അത്ര നമുക്ക് ചേർക്കാം. അപ്പോൾ ഓരോരുത്തർക്ക് വെജിറ്റബിൾസ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, അഥവാ അധികം ഇഷ്ടമില്ലാത്തവർക്ക് വെജിറ്റബിൾസ് കൂടുതൽ കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ വെജിറ്റബിൾസ് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതുപോലെ ചേർക്കാം. അപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഓട്സ് നന്നായിട്ട് വറവായിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ പാനിനെ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിതിലേക്ക് ഇനി ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടീസ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതിന് പകരം നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് കടുകിട്ട് കൊടുത്തു. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പിൻ്റെയും ആ ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം. ഓട്സും വെജിറ്റബിൾസും ചേർന്ന് നല്ലൊരു ഹെൽത്തി ഫുഡും കൂടെയാണിത്. പിന്നെ അത് കൊളസ്ട്രോൾ ലെവൽ ഹൈയിൽ നിൽക്കുന്നവർക്കൊക്കെ രാത്രിയൊക്കെ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു ഡിഷും കൂടെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം, ഡിന്നറായിട്ടും കഴിക്കാം. അതുപോലെ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ ഇത് കഴിക്കാൻ പറ്റുന്നൊരു ഡിഷ് കൂടെയാണ്. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വെജിറ്റബിൾസ് ഒരു 3/4 വേവായാൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊരു കുറച്ച് നേരം കൂടെ നമുക്ക് ഇളക്കി കൊടുത്ത് നമുക്ക് ഓട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസ് ഒരു 3/4 വേവായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം. ഓട്സും വെജിറ്റബിൾസും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി കുറച്ച് തിളപ്പിച്ച വെള്ളമാണ് ആവശ്യം. അപ്പോൾ അത് നമുക്കിതിലേക്ക് കുറച്ച് ഉപയോഗിച്ചു. ഒരു 1/2 ഗ്ലാസ് മതിയാവും. ഞാനൊരു സൈഡിൽ വെള്ളം തിളപ്പിച്ച് വെച്ചതായിരുന്നു. അത് ഞാൻ കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു 5 മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഓട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ചെപ്പ് പുതിന കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ചിക്കൻ കറിയോ മട്ടൻ കറിയോ ബീഫ് കറിയോ ഏത് കറിയുടെ കൂടെ കഴിക്കാനും ഇത് ബെസ്റ്റാണ്. പക്ഷേ നമ്മളിതൊരു ഹെൽത്തി ഫുഡ് അഥവാ അല്ലെങ്കിൽ ഇതൊരു ഒരു കൊളസ്ട്രോൾ ലെവൽ ഹൈയിലുള്ള ആൾക്കാർ കഴിക്കുകയാണെങ്കിൽ കറി വെച്ച് കഴിക്കേണ്ട, ഇതിങ്ങനെ തന്നെ കഴിച്ചാൽ മതി. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് അതിൽ ഓളെന്ന് പ്രസ് ചെയ്യണം. എങ്കിലേ ഞാനിടുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.